പാലാ നഗരസഭയിൽ കയ്യാങ്കളി ഭരണപക്ഷ സഖ്യത്തിലെ സിപിഎം കേരള കോൺഗ്രസ് എം പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി സിപിഎം അംഗം ബിനു പുളിക്കക്കണ്ടത്തിനും കേരള കോൺഗ്രസ് അംഗം ബൈജു കൊല്ലംപറമ്പിലിനും മർദ്ദനമേറ്റു സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടുന്നതിലെ തർക്കമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത് വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നു ഒപ്പം ബിനു പുളിക്കക്കണ്ടവും ഉണ്ട് വിശദാംശങ്ങളിലേക്ക് പാലാ നഗരസഭയിലെ കയ്യാങ്കളി വലിയ രാഷ്ട്രീയ വിവാദത്തിലേക്ക് നീങ്ങുകയാണ് ഇപ്പോൾ പരിക്കേറ്റ ഇടതുമുന്നണിയുടെ അല്ലെങ്കിൽ സിപിഎമ്മിന്റെ കൗൺസിലറായ ബിനു പുളിക്കക്കണ്ടം ജനടിവിക്ക് ഒപ്പം ചേരുകയാണ് എന്തായിരുന്നു സംഭവിച്ചത് എന്തായിരുന്നു ആദ്യമായി പാലാ നഗരസഭയിൽ ഇതുപോലൊരു സംഭവം ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിക്കുക കാരണം യാതൊരു പ്രകോപനവുമില്ലാതെ നിങ്ങൾക്ക് ഒരുപക്ഷേ ഞാൻ പറയുമ്പോൾ എന്നെ ന്യായീകരിച്ച് പറയുമെന്ന് നിങ്ങൾക്ക് തോന്നാം അവിടെ കൂടിയ നിന്ന് ദൃശ്യ മാധ്യമങ്ങളും പത്രസുഹൃത്തുക്കളും ഇന്ന് ധാരാളം അവിടെ ലോക്കൽ ചാനലും ഒക്കെ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ വിഷ്വൽസിൽ നിന്ന് നിങ്ങൾക്കത് ബോധ്യപ്പെടും ഇതുപോലൊരു പ്രകോപനം ഉണ്ടാകാൻ പാടില്ലാത്ത അല്ലെങ്കിൽ തികച്ചും ഞാൻ 20 വർഷമായിട്ട് കൗൺസിലറാണ് കൗൺസിലിൽ എന്ത് സംസാരിക്കണം നിയമപരമായ ഒരു കൗൺസിലർക്ക് എന്ത് അവകാശമെന്ന് എനിക്ക് തികച്ചും ബോധ്യമുണ്ട് എൻ്റെ ആ അവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാലാ നഗരസഭാ കൗൺസിൽ മുമ്പാകെ ഒരു ക്രമപ്രശ്നം ഒരു ചോദ്യം ചോദിക്കുക മാത്രമാണ് ചെയ്തത് ഞാൻ ചോദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗത്തെ അറിയിക്കാതെ അത് ഏത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാനത് കൗൺസിലിൽ പറഞ്ഞു അക്കാഡമിക് ഇൻട്രസ്റ്റ് കൊണ്ട് ഞാൻ പറയുമെന്ന് പറഞ്ഞു ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗത്തെ അറിയിക്കാതെ സ്റ്റാൻഡിംഗ് അറിയിക്കാത്ത സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം രേഖാമൂലം എന്നെ അറിയിച്ചില്ല എന്ന് എഴുതി കൊടുത്തതിന് ശേഷവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്ത് തീരുമാനമെടുത്താൽ അതിന് നിയമസാധ്യതയുണ്ടോ അത് മാത്രമാണ് ഞാൻ ചോദിച്ചത് അങ്ങോട്ട് വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നാണ് ആരോപിക്കുന്നത് അല്ലെന്ന് ഞാൻ ഈ ചോദ്യത്തിൽ എന്ത് വ്യക്തിപരമുള്ളത് ഒരു വ്യാപാര സ്ഥാപനവുമായി അന്ന് അല്ല ഞാൻ ചോദിക്കുന്നത് അല്ലെങ്കിൽ ചോദിക്കണം ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ ഫിനാൻസ് കമ്മിറ്റി ഇതിൻ്റെ അകത്ത് ഞാൻ ചോദിക്കണ്ടേ ഞാൻ ചോദിച്ചത് കോമൺ ആയിട്ടുള്ള ചോദ്യം നമ്മുടെ നഗരസഭ റൂളിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നഗരസഭ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന മറുപടിയെ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ ആ മറുപടി തരാതെ ഇതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല അങ്ങനെ അഥവാ ഞാൻ ചോദിക്കുന്നത് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടെങ്കിൽ എനിക്ക് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കാമല്ലോ ഞാൻ ചോദിച്ചിട്ടില്ല അത് നിയമപ്രശ്നം അടുത്തത് വേറെ വരുന്നു കയ്യാങ്കടിയിലേക്ക് പോകുന്നു അങ്ങനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമല്ല അതാണ് എനിക്ക് ഞാനത് ഇങ്ങനെ പ്രകോപനം അതിന് മുമ്പ് ഒരു പ്രകോപനം എനിക്ക് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഈ സംഭവത്തെക്കാൾ ഉപരി അതിന് മുമ്പ് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നൊരു സംഭവം ഉണ്ടായിരുന്നു പാലാ നഗരസഭയിൽ പൊൻകുന്നം റോഡിൽ 63 ഓട്ടർഷക്കാരുടെ ഒരു ഓട്ടർഷ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ട് ആ ഓട്ടർഷ സ്റ്റാൻഡ് നിർത്തലാക്കി അവിടെ കേവലം 5-6 കടക്കാർ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കടക്കാരാണേലും ഓട്ടർഷക്കാരാണേലും എല്ലാം നമുക്ക് വേണ്ടപ്പെട്ടവർ ഏകദേശം 300 പേരും തൊഴിലാളികൾ ഉപജീവനം നടത്തി വരുന്ന ഞാൻ പ്രതിദാനം ചെയ്യുന്ന വാർഡിലുൾപ്പെടെ താമസിച്ചു വരുന്നവർ അവരുടെ വികാരം ഞാൻ മനസ്സിലാക്കി ഏതായാലും ഓട്ടർഷ തൊഴിലാളികൾ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോയി അവർക്ക് അനുകൂലമായ ഒരു ഓർഡർ വാങ്ങിക്കുകയും കേവലം 6 ഓട്ടർഷകൾ മാത്രം അവിടെ പാർക്ക് ചെയ്യുന്നതിന് ഇന്നലെ പാലാ ആർടിഒ അനുവാദം കൊടുക്കുകയും ചെയ്തു പാലാ നഗരസഭ ഇന്ന് രാവിലെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു അതോടനുബന്ധിച്ച് പ്രകോപനപരമായിട്ട് എന്നോട് രാവിലെ ഈ ബൈജു സംസാരിക്കുകയുണ്ടായി അദ്ദേഹം എന്നോട് പറഞ്ഞത് പാലാ നഗര അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ പെറ്റീഷൻ കേസ് ചെയ്ത വക്കീലാണ് കടക്കാർക്ക് വേണ്ടി അപ്പീൽ ചെയ്തത് അദ്ദേഹത്തിന് വ്യക്തിപരമായ താല്പര്യമുണ്ട് അദ്ദേഹം പറഞ്ഞു അത്തരത്തിൽ ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ആ ഒരു വൈരാഗ്യം അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ അവസാനിപ്പിക്കാന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിലിപ്പം അദ്ദേഹം അത് പറഞ്ഞില്ല എന്ന് നിഷേധിച്ചാൽ എന്താ ചെയ്യാൻ പറ്റുന്നത് എന്നെ സംബന്ധിച്ച് അദ്ദേഹം അങ്ങനെ മർദ്ദിക്കുമായിരുന്നു എന്തായിരുന്നു ആ അത് വിഷ്വൽസ് എല്ലാം വന്നിട്ടുള്ളതാണ് ഞങ്ങൾ ഒരു ഒന്നിടപെട്ട സീറ്റിലായിരുന്നു ഇരുന്നിരുന്നത് ഞങ്ങൾ ഇങ്ങനെ അടുത്തു നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം എന്നെ മർദ്ദിക്കുമെന്ന് ഒരിക്കൽ പോലും ഞാൻ കരുതിയിരുന്നില്ല അദ്ദേഹവുമായി ഇന്ന് രാവിലെ ഞാൻ സംസാരിച്ചു കഴിഞ്ഞ ദിവസം ഇവിടെ ടൗൺ പര്യടനം ഉൾപ്പെടെ നിരവധി രാഷ്ട്രീയ യോഗങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു ഇതുപോലെ അദ്ദേഹം ഒരു കയ്യാങ്കളിയിലേക്ക് എത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അദ്ദേഹം എന്നെ മർദ്ദി വളരെ ശക്തമായി എൻ്റെ തലയ്ക്ക് പിന്നിൽ അടിക്കുകയും ഞാൻ വീഴാൻ തുടങ്ങുകയും ചെയ്തു സഹ കൗൺസിലർമാരാണ് പിടിച്ചിരുത്തിയത് അതിനുശേഷം അങ്ങ് അദ്ദേഹത്തെ ബൈജു കൊല്ലംപറമ്പിലെ മർദ്ദിച്ചു അവശനാക്കി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരാതി അത് എനിക്ക് ഒരു എന്താ പറയുന്നത് അദ്ദേഹം ഒരു കൗണ്ടർ പറയുന്നു എന്നല്ലാതെ നിങ്ങൾക്ക് അല്ല പാലാ നഗരസഭയുടെ രേഖകൾ പരിശോധിച്ചാൽ അറിയാം ഈ സംഭവത്തിന് ശേഷം എൻ്റെ ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് പാലാ നഗരസഭയുടെ വീണ്ടും ഏകദേശം 1 മണിക്കൂറോളം കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തയാളാണ് ഞാൻ മർദ്ദിച്ചു എന്നുള്ളൊരു പരാതി അല്ലെങ്കിൽ അദ്ദേഹം അവിടെ കൗൺസിലൊക്കെ പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു ഞാൻ ചോദിക്കട്ടെ കട്ടും കൊണ്ടും കള്ളം മുമ്പോട്ട് എന്നാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത് ഞാൻ ഏതായാലും എനിക്ക് കരച്ചിൽ വന്നില്ല ആർട്ടിഫിഷ്യലായിട്ട് കരയ്ക്കാൻ ഞാൻ തയ്യാറായില്ല ഞാൻ പറയുന്നത് അദ്ദേഹം ഈ സമയത്ത് അദ്ദേഹം അത്ര ഒരു വികാരപ്രകടനം നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരിക്കലും അദ്ദേഹത്തിന് ചെയ്യുവാൻ സാധിക്കുമായിരുന്നില്ല എന്തായാലും ആ ഒരു ആരോപണം പൂർണ്ണമായിട്ട് നിഷേധിക്കുന്നു അല്ല അതിന് അടിസ്ഥാനരഹിതമായ അവർ മറുപടി അർഹിക്കുന്നില്ല കാരണം അദ്ദേഹം എന്നെ മർദ്ദിച്ചപ്പോൾ ഒരു പക്ഷേ ഞാനും ഒരു പൊതുപ്രവർത്തന രംഗത്ത് വന്നിട്ട് വർഷങ്ങളായിട്ടാണ് 4ാം ക്ലാസ് സ്കൂളിലായിട്ടാണ് എനിക്കും പാലാ ടൗണിലും ബന്ധങ്ങളും ഒരു സിമ്മർ എന്ന രീതിയിൽ ആരോഗ്യപരമായിട്ടും ഞാൻ അവശതകൾ അനുഭവിക്കുന്ന ഒരാളല്ല അദ്ദേഹം പ്രതികരിച്ച അതേ നാണയത്തിൽ എനിക്ക് പ്രതികരിക്കാൻ എൻ്റെ കഴിവില്ലായ്മയും എനിക്കല്ല പക്ഷേ
മുന്നണി ബന്ധത്തെ മുന്നണി ബന്ധത്തിന്റെ കെട്ടുറപ്പിനെ മോശം വരാതിരിക്കാൻ ഒരു ഒന്നുകൂടി ഞാൻ പറയാം എൻ്റെ പാർട്ടി നേതൃത്വം ഞാൻ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്ന ഞാൻ സിപിഎമ്മിന്റെ പാർലമെന്ററി പാർട്ടി ലീഡറാണ് പാർട്ടി നേതൃത്വം എന്നോട് ശക്തമായി അല്ലെങ്കിൽ നിർബന്ധം പറഞ്ഞിരിക്കുന്ന ഏത് തീരുമാനം ഞാൻ അംഗീകരിക്കും ഇനിയിപ്പം അടുത്തൊരു നടപടി എന്താ അദ്ദേഹത്തിനെതിരെ പരാതി പറയുക ഞാൻ പരാതി പറയുന്നില്ല ഇത് ലോകം മുഴുവൻ കണ്ടിപ്പോൾ ഞാൻ ഒരു കാര്യം എനിക്ക് അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കണമെന്ന് പറയാൻ ഞാൻ ആളല്ല പക്ഷേ മുന്നണി ബന്ധത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന രീതിയിലേക്ക് ഈ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്ന സാഹചര്യത്തിൽ അദ്ദേഹം പാർലമെന്റ് അദ്ദേഹത്തിന്റെ കേരള കോൺഗ്രസ് വാണി ഗ്രൂപ്പിന്റെ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് അദ്ദേഹം അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നതിന് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം തയ്യാറാകണം അത് മാത്രമേ എനിക്ക് പറയാനുള്ളത് തീർച്ചയായും തിരിച്ചു മർദ്ദിച്ചു എന്നുള്ള ആരോപണം ബിനു പുളിയെ കണ്ടം പൂർണ്ണമായും തള്ളുകയാണ് അത്തരത്തിലുള്ള ഒരു സംഭവം കൗൺസിലിൽ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്